ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ നിയമനങ്ങൾ കേരള പി എസ് സി വഴി നടത്താനുള്ള സാധ്യതകൾ തെളിയുന്നു. ഇതിൻ്റെ ആദ്യപടിയായി അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിയുടെ പരിധിയിൽ കൊണ്ടുവരാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്രകാരം നിയമനങ്ങൾ നടത്തുന്നതിനുള്ള കരട് ഭേദഗതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ വൻകിട പദ്ധതികൾ നിരീക്ഷിക്കുന്നതിന് പ്രോജക്റ്റ് കോർഡിനേറ്റർ, ജൂനിയർ റിസർച്ച് പേഴ്സൺ തുടങ്ങിയ തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായിട്ടുണ്ട്. കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സുപ്രധാനമായ കാര്യം എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ കേരള പി എസ് സി വഴി നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം അംഗം എ കെ ബാലൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും എൻ എസ് എസും കെ സി ബി സിയും ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. എന്നാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്ന ദിവസങ്ങളിൽ ലഭ്യമാകുന്നതായിരിക്കും. കൂടുതൽ പി എസ് സി വാർത്തകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.